നമസ്കാരം സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം കൊച്ചിയിലെ വാഹന അപകടത്തിൽ മോഡലുകൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ഹാർഡ് ഡിസ്കിനായി കൊച്ചി കായലിൽ തിരച്ചിൽ സ്കൂബ ഡൈവേഴ്സിന്റെ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തുന്നത് സിസിടിവി ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്കാണ് കായലിൽ കളഞ്ഞത് മൂന്നും നാലും പ്രതികളായ വിഷ്ണുകുമാർ മേൽവിൻ എന്നിവരോടൊപ്പമാണ് അന്വേഷണ സംഘം തിരച്ചിലിനായി എത്തിയത് സംഭവം നടന്ന നവംബർ 1 ന് പുലർച്ചെയാണ് ഇവർ കായലിലേക്ക് ഹാർഡ് ഡിസ്ക് എറിഞ്ഞത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ അതേസമയം മോഡലുകളുടെ മരണത്തിനു പിന്നിലെ ചുരുളുകൾ ഓരോന്നായി അഴിയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലിൽ ഒക്ടോബർ 28 ന് വൻതോതിൽ രാസലഹരി എത്തിയതായി വിവരമുണ്ട് രഹസ്യ വിവരത്തെ തുടർന്ന് സംയുക്ത റെയ്ഡിന് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗവും എക്സൈസ് എൻഫോഴ്സ്മെന്റും പദ്ധതിയിട്ട ദിവസത്തിന്റെ തലേന്നായിരുന്നു മിസ് കേരള മത്സര വിജയികളായ മോഡലുകൾ പങ്കെടുത്ത പാർട്ടി ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന സൈജു തങ്കച്ചന്റെ തുടർച്ചയായ സാന്നിധ്യം ഹോട്ടലിൽ ഉണ്ടായിരുന്നതായും വിവരമുണ്ട് മാസങ്ങൾക്ക് മുൻപ് നിശ പാർട്ടിക്കിടയിൽ ഇതേ ഹോട്ടലിൽ കസ്റ്റംസും എക്സൈസും പരിശോധന നടത്തിയെങ്കിലും വിവരം ചോർന്നതിനെ തുടർന്ന് ലഹരി ഇടപാടുകാർ രക്ഷപ്പെട്ടതിനാൽ ഇക്കുറി പഴുതടച്ച റെയ്ഡിനാണ് വലവിരിച്ചിരുന്നത് കൊച്ചിയിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ കൈപ്പട്ടികയിലുള്ള 5 ഹോട്ടലുകളിലൊന്നാണ് നമ്പർ 18 മോഡലുകൾ അപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഒളിവിൽ പോയ സൈജു തങ്കച്ചിനെ കുറിച്ച് ഇപ്പോഴും വിവരമില്ല സംഭവ ദിവസം രാത്രി മോഡലുകളെ കാറിൽ പിന്തുടർന്ന സൈജുവാണ് അപകടത്തിൽ ഇവർ കൊല്ലപ്പെട്ട വിവരം മിനിറ്റുകൾക്കുള്ളിൽ ഹോട്ടൽ ഉടമയും ജീവനക്കാരെയും അറിയിച്ചത് ഇതേ തുടർന്നാണ് ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ ഹോട്ടൽ ഉടമ റോയ് നിർദ്ദേശം നൽകിയത് ഭയപ്പെടുത്തുന്ന രീതിയിൽ സൈജുവിന്റെ കാർ പിന്തുടർന്നതാണ് വേഗം വർദ്ധിപ്പിച്ച കാർ അപകടത്തിൽപ്പെടാൻ ഇടയാക്കിയതെന്ന് പരിക്കുകളോടെ രക്ഷപ്പെട്ട ഡ്രൈവർ അബ്ദുൾ റഹ്മാൻ മൊഴി നൽകിയിട്ടുണ്ട് മോഡലുകൾ സഞ്ചരിച്ച വാഹനത്തെ പിന്തുടർന്ന സൈജു തങ്കച്ചൻ ആളത്ര നിസ്സാരക്കാരനല്ല ഇയാൾ കൊച്ചിയിലെ ലഹരിക്കടത്തു സംഘത്തിന്റെ മുഖ്യ കണ്ണിയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ബംഗളൂരുവിൽ നിന്ന് സ്ഥിരമായി കേരളത്തിലേക്ക് രാസലഹരി മരുന്ന് കടത്തുന്ന സംഘത്തിന്റെ കൊച്ചിയിലെ വിതരണക്കാരനാണ് സൈജുവെന്നാണ് ആരോപണം കോഴിക്കോട് കേന്ദ്രീകരിച്ച കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന റാക്കറ്റിലെ കണ്ണിയാണ് സൈജു തങ്കച്ചനെന്നും ആരോപണമുണ്ട് ഇതിനാ തെളിവായി സൈജുവിന്റെ ഫോൺ സംഭാഷണങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് നിശ പാർട്ടിക്ക് ശേഷം അതേ ഹോട്ടലിലെ മുറികളിൽ ആഫ്റ്റർ പാർട്ടിക്ക് സൗകര്യം ലഭ്യമാക്കിയിരുന്നതാണ് നമ്പർ 18 ഹോട്ടലിന്റെ പ്രത്യേകത കോവിഡ് ലോക്ഡൌൺ കാലത്ത് വളരെ പെട്ടെന്നാണ് ഇവിടുത്തെ ക്ലബ് 18 പാർട്ടി കൂട്ടായ്മയിലേക്ക് യുവാക്കൾ ഒഴുകിയെത്താൻ തുടങ്ങിയത് അപകട ദിവസം രാത്രി ചില വിഐപികൾ മാത്രം പങ്കെടുക്കുന്ന ആഫ്റ്റർ പാർട്ടിയിലേക്ക് മിസ് കേരള മോഡലുകളെ സൈജു ക്ഷണിച്ചതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് അൻസി കബീറും അഞ്ജന ഷാജനും ഈ ക്ഷണം അവഗണിച്ച രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം ഹോട്ടൽ വിട്ടുപോയതിൽ ക്ഷുഭിതനായ സൈജു കാർ ഇവരെ പിന്തുടർന്നതായാണ് പോലീസിന്റെ നിഗമനം കുട്ടനൂരിനും വൈറ്റിലയ്ക്കും ഇടയിൽ ഇവർ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തിയ സൈജു വില കൂടിയ ലഹരി പദാർത്ഥങ്ങൾ വാഗ്ദാനം ചെയ്ത വീട്ടിലേക്കും ക്ഷണിച്ചതായി അപകടത്തിൽ രക്ഷപ്പെട്ട ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്